കൊല്ലം കോർപ്പറേഷൻ ആലാട്ടുകാവ് 54ാം ഡിവിഷനിൽ 4 വോട്ടിനാണ് ബിജെപി സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത്. തപാൽ വോട്ടുകൾ തടഞ്ഞുവച്ചതായും സ്ഥാനാർത്ഥി പറയുന്നു. ബിനു മുരളീധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. കൊല്ലം കോർപ്പറേഷനിലെ ആലാട്ടുകാവ് ഡിവിഷനിൽ 4 വോട്ടിന് പരാജയപ്പെട്ട ബിജെപി സ്ഥാനാർത്ഥി മഞ്ജുഷ സന്തോഷ് ഇപ്പോൾ എന്നോടൊപ്പമുണ്ട്. അവിടെ തപാൽ വോട്ടിൽ വ്യാപകമായ ക്രമക്കേട് നടന്നുവെന്നാണ് സ്ഥാനാർത്ഥി തന്നെ ആരോപിക്കുന്നത്. നമുക്ക് സ്ഥാനാർത്ഥിയോട് തന്നെ ചോദിക്കാം, എന്താണ് സംഭവിച്ചത്? കൊറോണ രോഗികളുടെ വോട്ട് നിശ്ചയിച്ചത് മൂലമാണ് എനിക്ക് ഈ വോട്ടുകൾ നഷ്ടപ്പെടാൻ കാരണമായത്. അത് രാഷ്ട്രീയമായ ഇടപെടൽ മൂലമാണെന്നാണ്, യൂണിയൻകാർ ഇടപെട്ട മൂലം അത് വോട്ടുകൾ തടഞ്ഞു വെച്ചത് മൂലം എനിക്ക് ഇത് ജയിക്കാനുള്ള സാധ്യത കുറഞ്ഞത്. കേവലം 4 വോട്ടുകൾക്ക് മാത്രമാണ് ഞാൻ പരാജയപ്പെട്ടത്. 10 വോട്ടുകൾക്ക് ഞാൻ വിജയിച്ച് നിൽക്കുകയാണ്, വിജയിച്ചിരുന്നതാണ്. തപാൽ വോട്ട് വഴി മാത്രമാണ് എനിക്ക് പരാജയമായത്. ഈ തപാൽ വോട്ട് സ്വാഭാവികമായി ആദ്യം തന്നെയല്ലേ എണ്ണുന്നത്? ഇത് ഇപ്രാവശ്യം മറ്റേ നമ്മൾ ബൂത്തിലെല്ലാം എണ്ണി കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് എണ്ണിയത്. അതിൽ നിന്നാണ് നമുക്ക് വോട്ട് നഷ്ടപ്പെട്ടതും. ആകെ മൊത്തം 43 വോട്ട് ഉണ്ടായിരുന്നു, അത് 8 എണ്ണം അസാധുവാകുകയും 6 എണ്ണമായിരുന്നു ബി ജെ പിയുടെ അത് ഉള്ള വോട്ട്. കൃത്യമായി വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു? ഉറപ്പായിട്ടും വിജയിക്കുമെന്നായിരുന്നു, വിജയിക്കുക തന്നെ ചെയ്യുമായിരുന്നു ഈ തപാൽ വോട്ടിൽ നിന്നും ഇല്ലായിരുന്നെങ്കിൽ. ഈ തപാൽ വോട്ട് നേരത്തെ തന്നെ ഇഷ്യൂ ചെയ്യുമല്ലോ, അപ്പോൾ അതിൽ ക്രമക്കേടുണ്ടെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നോ? ക്രമക്കേട് ഉണ്ടായിരിക്കും, അതുകൊണ്ടാണല്ലോ എനിക്ക് ഈ വോട്ട് നഷ്ടപ്പെടാൻ കാരണമായതും. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്? ഇത് നമുക്ക് എനിക്ക് ഈ കൊറോണക്കാരുടെ ഒരു വോട്ട് കിട്ടും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അത് നേടിയെടുക്കാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ ഏതറ്റം വരെയും പോവും. അത്തരത്തിൽ കൊല്ലം കോർപ്പറേഷനിൽ ഇത്തരത്തിൽ 4 വോട്ടിന് പരാജയപ്പെട്ട മഞ്ജുഷ സന്തോഷാണ് നമ്മോട് പ്രതികരിച്ചത്. അതിൽ തപാൽ വോട്ടിൽ വ്യാപക ക്രമക്കേടുണ്ടെന്നാണ് മഞ്ജുഷ ആരോപിക്കുന്നത്.